ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. അവനെ ആരാധിക്കുന്ന ഈ വേളയിൽ അവൻ നമുക്ക് വേണ്ടി അനുഭവിച്ചതായ ത്യാഗത്തിൻ്റെ ഒരു ഘട്ടം കൂടെ നമുക്ക് ചിന്തിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതുവരെയുള്ള കാര്യങ്ങൾ എന്നുള്ളത് അവൻ ഗർഭത്തിൽ ഉരുവായി, സത്രത്തിൽ ജന്മം ലഭ്യമായി, അവിടുത്തെ അസൗകര്യങ്ങളാൽ ആ പശുത്തൊട്ടിയിൽ കിടക്കേണ്ടതായിട്ട് വന്നു. 10-40 ദിവസം അവിടെ തന്നെ കഴിഞ്ഞു. ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ശേഷം ഗലീലയിലേക്ക് പോയി, ഇരിക്കുന്ന നസറത്തിലേക്ക് വന്നു, നസറത്തിൽ നിന്ന് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു, അതിനെ തുടർന്ന് വീണ്ടും മടങ്ങി തന്നതായിട്ടൊക്കെ നാം കാണും. ഈ ഹ്രസ്വമായ പീരീഡിൽ നടന്നതായിട്ടുള്ള ഫ്രീക്വൻ്റ് ആയിട്ടുള്ള യാത്രകളിൽ ശിശു എന്നുള്ള നിലയിൽ കർത്താവ് നമുക്ക് വേണ്ടി ഏറെ ത്യാഗം സഹിച്ചു. അതിനെ തുടർന്നുള്ള അവൻ്റെ ബാല്യകാലവും അവൻ്റെ യൗവനകാലവും ത്യാഗത്തിൻ്റെ തന്നെയായി. ആ കാര്യം കൂടെ നമുക്കിന്ന് ഓടിച്ച് ചിന്തിക്കാം. അതിനാധാരമായിട്ട് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 51-ാം വാക്യവും 3-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യവും വായിക്കാം. 2-ാം അധ്യായത്തിൻ്റെ 51-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നസറേത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഭവനത്തിൽ അവൻ കീഴടങ്ങിയിരുന്നു എന്ന് കാണുന്നു. 12-ാം വയസ്സിൽ ദേവാലയത്തിൽ പോയ ചിത്രമാണ് അവിടെ പറയുന്നത്. തിരിച്ചു വന്ന് അവൻ കീഴടങ്ങിയിരുന്നു എന്ന് പറയുന്നു. ഭവനത്തിലെ ഒരു മൂത്ത മകൻ എന്നുള്ള നിലയിൽ കീഴടങ്ങിയിരുന്നു. എത്ര നാളിരുന്നു എന്നുള്ളതാണ് 3-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. അവിടെ വായിക്കുന്നത്, യേശുവിനെ താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. അപ്പോൾ 30 വയസ്സുവരെ അവൻ ഭവനത്തിൽ കീഴടങ്ങിയിരുന്നു എന്ന് പറയുന്നു. ആ കീഴടങ്ങിയിരിപ്പ് വലിയ ത്യാഗത്തിൻ്റെ ഇരിപ്പ് തന്നെയാണ്. കാരണം ഒരു ദരിദ്ര കുടുംബത്തിലാണ് അവൻ ജനിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ദരിദ്രന്മാർക്ക് അനുവദിച്ച ആ കുറുപ്രാവിനെയും കൊണ്ടാണ് അവനെ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കാൻ പോയത്. ദരിദ്രനാണെന്ന് അത് വ്യക്തമാക്കുന്നു. യേശു കർത്താവിനെ ധനസ്ഥിതിയുള്ള ഒരാൾ ദരിദ്രനായി അഭിനയിച്ചൊന്ന് അങ്ങനെ പോവുകയില്ല. യേശു കർത്താവിനെയും കൊണ്ട് ദരിദ്രരായിരുന്നവർ, ആ ദരിദ്രരായ കുടുംബത്ത് ഒരു ബാലനായിട്ട് ജീവിക്കുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഓർക്കുവാൻ കഴിയും. അന്ന് വല്ല പഠിക്കുവാൻ പോകുന്ന സംവിധാനങ്ങളുണ്ടെങ്കിൽ അതിനുള്ള ആവശ്യങ്ങളൊന്നും സാധിക്കാതെ വിഷമിക്കുന്നതായിട്ടുള്ള സ്ഥിതി വരും. അത് ദരിദ്രരായിട്ടുള്ള കുടുംബത്തിലുള്ള ബാലന്മാർക്ക് അത് അനുഭവിക്കാൻ തക്കവണ്ണം ഇടയായി കാണും. ഈ പറയുന്ന എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആവശ്യത്തിന് പുസ്തകത്തിനുള്ള പണമോ ആവശ്യത്തിന് കാര്യങ്ങൾക്കുള്ള പണമോ ഇല്ലാതെ മറ്റു കുട്ടികളിൽ നിന്ന് വളരെ ഇൻഫിയോറിറ്റി കോംപ്ലക്സ് അനുഭവിക്കുന്നതായിട്ടുള്ള അനുഭവം ഉണ്ടാകും. ദരിദ്രനാണെന്ന് അവർ ചാപ്പ കുത്തും, അവർ പരിഹസിക്കും. കളിക്കുവാൻ പോകുമ്പോൾ കളിക്കുക കൂട്ടി എന്ന് വരികയില്ല, പല നിലയിൽ ഉപദ്രവിച്ചു എന്ന് വരും. ദരിദ്രനെ ഉപദ്രവിക്കുവാൻ ധനികരായ മക്കൾക്ക് മടി കാണുകയില്ല. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ അവൻ അനുഭവിച്ചു കാണും, തീർച്ചയായിട്ടും അനുഭവിച്ചു കാണും. അങ്ങനെയാണ് ബാല്യപ്രായം. യൗവനപ്രായത്തിൽ വന്നപ്പോൾ അതിനേക്കാളേറെ കഷ്ടപ്പെട്ടു കാണും. കാരണം അവനൊരു മൂത്ത മകൻ എന്നുള്ള നിലയിൽ അവൻ വളരെ അധ്വാനിച്ച് ജീവിച്ച് ആ കുടുംബത്തെ സംരക്ഷിച്ച് കാണും. മാർക്കോസ് 6:3 വായിക്കുമ്പോൾ അവനെ തച്ചനായിട്ട് പറയുന്നുണ്ട്. തച്ചൻ്റെ മകൻ എന്ന് ചില ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, തച്ചൻ എന്ന് തന്നെ പറയുന്നുണ്ട്. അവൻ യോസഫിൻ്റെയും മറിയയുടെയും മകനായ തച്ചനല്ലയോ എന്നാണ് 6-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നത്. അപ്പോൾ ഈ തച്ചൻ എന്നുള്ള നിലയിൽ, ആ ദരിദ്ര കുടുംബത്തിലെ മൂത്ത മകൻ എന്നുള്ള നിലയിൽ അവൻ വളരെയധികം കഠിനാധ്വാനം ചെയ്തതാണ്.
അവൻ ആ നിലയിൽ കുടുംബം പുലർത്തി കാണും. ഒരു പാപമറിയാത്ത ഒരുവനെന്നുള്ള നിലയിൽ പാപമൊഴികെ ബാക്കി സകലത്തിലും നമുക്ക് തുല്യനായിട്ട് പരീക്ഷിക്കപ്പെട്ടവനെന്ന് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ അവനൊരു മൂത്ത മകനെന്നുള്ള നിലയിൽ ആ കുടുംബം പുലർത്തുവാൻ അവൻ തീർച്ചയായിട്ടും അധ്വാനിച്ച് കാണും. തച്ചപ്പണി കഠിനമായിട്ട് അവൻ ചെയ്ത് കാണും. അത് ആരാണ് ചെയ്യുന്നത്? അഖിലാണ്ട് മുഴുവൻ സൃഷ്ടിച്ച അതിനെ നിയന്ത്രിക്കുന്ന എബ്രായ ദേഹത്തിൽ പറയുന്നത് അവൻ്റെ ശബ്ദത്താൽ നിയന്ത്രിക്കുന്നു. കോടാന കോടികളാകുന്ന ഈ ഗോളങ്ങളെ തൻ്റെ ശബ്ദത്താൽ നിയന്ത്രിക്കുന്ന അവൻ ഇപ്പോൾ നമുക്ക് വേണ്ടി അവതരിച്ചപ്പോൾ തച്ചപ്പണി ചെയ്തുകൊണ്ട് കുടുംബം പുലർത്തുന്ന ചിത്രം നാം കാണും. ദരിദ്ര കുടുംബത്തിലെ മൂത്ത ഉത്തരവാദിത്വമുള്ള മകൻ എന്നുള്ള നിലയിൽ അനുഭവിക്കേണ്ടുന്ന യാതനകൾ ഞങ്ങളുടെ മൂത്ത ജ്യേഷ്ഠൻ അനുഭവിച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. 14 വയസ്സ് മുതൽ പിതാവ് മരിച്ച് ഞങ്ങൾ ദരിദ്രരായി തീർന്ന കാലം മുതൽ 14 വയസ്സുള്ളപ്പോൾ താൻ അധ്വാനിക്കുവാൻ ആരംഭിച്ചു. കുടുംബത്തെ സഹായിപ്പാൻ തക്കവണ്ണം ആരംഭിച്ചു. തൻ്റെ ജീവിതം ചുരുക്കി പിടിച്ച് യുവാക്കൾക്ക് ഉണ്ടാകാവുന്ന ഒരു സന്തോഷകരമായ അനുഭവങ്ങളും അനുഭവിപ്പാൻ കഴിയാതെ കഠിനാധ്വാനം ചെയ്ത് കിട്ടിയത് ഭവനത്തിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ച തനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ തൻ്റെ അധ്വാനം കണ്ട്, തൻ്റെ വിഷമം കണ്ടുകൊണ്ട് കുടുംബത്തിന് വേണ്ടി താൻ അധ്വാനിക്കുന്നത് കണ്ട് അമ്മ പലപ്പോഴും ഉപദേശിക്കാറുണ്ട്, നിൻ്റെ പ്രായം കഴിഞ്ഞു വരുന്നു, നിനക്കൊരു വിവാഹം കഴിച്ചതെങ്കിൽ ജീവിക്കണ്ടേ, നീ ഒരു വിവാഹം കഴിക്കണം. അപ്പോൾ പറയും, ആ ഞാൻ വിവാഹം കഴിച്ചാൽ നിങ്ങളെ ആര് നോക്കും? എനിക്ക് കിട്ടുന്നതുകൊണ്ട് നിങ്ങളെ നോക്കുവാനല്ലാതെ ഇനി ഒരു ഭാര്യയെ കൂടെ നോക്കുവാനുള്ളത് ഇല്ല. അതുണ്ടാകുമ്പോൾ ഞാൻ ഭയിച്ചുകൊള്ളണം, അമ്മ വിഷമിക്കാതിരിക്കുകയെന്ന് പറഞ്ഞ് വളരെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് താൻ കുടുംബം പുലർത്തിയതായിട്ടുള്ള രംഗം ഓർക്കുന്നുണ്ട്. താൻ അനുഭവിച്ച കഷ്ടം ഓർക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം താൻ ജീവിതം വന്ന് മടങ്ങി പോകുമ്പോൾ അമ്മ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയും. അപ്പോൾ താൻ ആവർത്തിച്ച് തൻ്റെ ന്യായങ്ങൾ പറയും. അങ്ങനെ താൻ ബാഗുമായിട്ട് ഇറങ്ങിപ്പോയപ്പോൾ അമ്മ സങ്കടം സഹിക്കാതെ അകത്ത് വന്ന് പൊട്ടിക്കരഞ്ഞ് മാറിത്തടിച്ച് എൻ്റെ ദൈവമേ, എൻ്റെ മോനെ, ഒരു സുഖജീവിതമില്ലല്ലോ, അവനെ ഒരു കുടുംബജീവിതം നയിപ്പാൻ കഴിയുന്നില്ലല്ലോ, അവൻ കുടുംബത്തെ സംരക്ഷിച്ചുകൊണ്ട് അവൻ ഇല്ലാതാകുന്നതല്ലേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഞാനിത് സൂചിപ്പിച്ചത് ഒരു ഉത്തരവാദിത്തപ്പെട്ട ദരിദ്ര ഭവനത്തിലെ മകൻ എന്നുള്ള നിലയിൽ വലിയ കഷ്ടങ്ങൾ, വലിയ ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് തീർച്ചയായിട്ടും വരും. നമ്മുടെ കർത്താവും അങ്ങനെ ഒരു ഭവനത്തിലാണ് ജീവിച്ചത്, അച്ചപ്പണി ചെയ്തുകൊണ്ടാണ് ജീവിച്ചത്, അങ്ങനെയാണ് കുടുംബത്തെ സംരക്ഷിച്ചത്. എന്തെല്ലാം ഇല്ലായ്മകൾ താൻ അനുഭവിച്ചു കാണും, എന്തെല്ലാം ക്ലേശങ്ങൾ താൻ സഹിച്ചു കാണും. ഭവനത്തിനു വേണ്ടി താൻ സഹിച്ച പാടുകൾ അത് അവർണ്ണനീയമാണ്. അനുഭവം അതിൽ കൂടെ കടന്നുപോയവർക്ക് അത് ഊഹിക്കാട്ട് മനസ്സിലാക്കുവാൻ കഴിയും. അത്രയും കഷ്ടങ്ങൾ അവൻ തൻ്റെ യൗവനപ്രായത്തിൽ അവൻ സഹിച്ചിട്ടുണ്ട്. ഇതൊക്കെയും പറയുമ്പോൾ നമുക്ക് ഓർക്കുവാനുള്ളത് അവന് നന്നായിട്ടറിയാം അവൻ ഇതൊന്നും ആവശ്യമില്ല. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് അവനാണ്, ഇതിനെ നിയന്ത്രിക്കുന്നത് അവനാണ്, അവൻ ദൈവം തന്നെയാണ്, ഇതൊന്നും ആവശ്യമുള്ളതല്ല. എന്നാലും ഞാൻ സൃഷ്ടിച്ച ഈ ജനം അവൾ നിത്യനരകത്തിൽ ചെന്ന് കിടക്കുന്നത് കാണുവാൻ കഴിയുകയില്ലെന്ന ഒറ്റ കാരണത്താലാണ്, അതിനെ ഇത് മാത്രമാണ് വഴി എന്നുള്ളതിനാലാണ് ഞാനിത് സഹിക്കുന്നത് എന്നുള്ള ആ ചിന്തയും ആ ബോധ്യവും അവനുണ്ട്. അത് വെച്ച് തന്നെയാണ് അവൻ സഹിച്ചതും നമ്മെ സംരക്ഷിച്ചതും. ദൈവം നമ്മെ സഹായിക്കുന്നത് ചിന്തിപ്പാനും അവനെ ആരാധിപ്പാനും നമുക്ക് ദൈവം ഇടയാകട്ടെ. അത് ഇനിയും അവൻ്റെ ത്യാഗങ്ങൾ അവസാനിക്കുന്നൊന്നുമില്ല. അതൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും ദൈവം ആലോചന നൽകുമ്പോൾ അത് ചിന്തിക്കാവുന്നതാണ്. അവനെ ചിന്തിക്കും തോറും അവനെ കൂടുതൽ സ്നേഹിപ്പാനും കൂടുതൽ കൃത്യമായ നിലയിൽ ആരാധിപ്പാനും ആവശ്യമുണ്ട്. ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കും.